സിനിമകളുടെ കഥ ആദ്യം മുതൽ അവസാനം വരെ ഇൻക്ലൂഡിംഗ് ക്ലൈമാക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്റെ യൂട്യൂബ് ചാനലാണ് മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. എന്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണിത്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 2014 ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇന്റർസ്റ്റെല്ലാർ മൂവിയുടെ കഥയാണ്. ദയവു ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇന്റർസ്റ്റെല്ലാർ സിനിമയുടെ കഥ ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടാകില്ല. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായും മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഈ സിനിമ മുഴുവനായും കണ്ട ഒരു ഫീൽ ഉണ്ടാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഒരുപാട് പേർ ഈ സിനിമ കണ്ടിട്ടുണ്ട്, പലർക്കും ഇതിന്റെ എൻഡിങ്ങും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഒരു നോൺ ലീനിയർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ ഇന്റർസ്റ്റെല്ലാർ സിനിമയുടെ കഥ ലീനിയർ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയിൽ ദേ എന്നൊരു വരുംകാല മനുഷ്യരെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ നോൺ ലീനിയർ ഫോർമാറ്റ് സിനിമ ഫോളോ ചെയ്തതുകൊണ്ട് പലർക്കും അത് മനസ്സിലായിട്ടില്ല. സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർസ്റ്റെല്ലാർ സിനിമയുടെ കഥ 100% മനസ്സിലായി എന്ന് തന്നെ പറയാം. എന്നാ നേരെ കഥയിലേക്ക് പോവാം. കഥ തുടങ്ങുന്നത് ഫ്യൂച്ചർ കാലഘട്ടത്തിലാണ്. അതായത് ഇപ്പോൾ മനുഷ്യർ ഉള്ള കാലഘട്ടത്തിൽ നിന്ന് പല ലക്ഷം വർഷങ്ങൾക്കപ്പുറം. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. അതുമാത്രമല്ല, ഇവർ ടൈം കൺട്രോൾ ചെയ്ത് ടൈം ട്രാവലും ചെയ്യാൻ പറ്റും. ഇതെല്ലാത്തിനും പുറമെ ഗ്രാവിറ്റി വരെ അവർ കൺട്രോൾ ചെയ്തു. ഈ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റിയാണ്. എന്നാൽ അതുവരെ ഇവർ കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് ഇതിന്റെ ഗ്രാവിറ്റി ഒരു പ്രശ്നമേ അല്ലായിരുന്നു. സോ ലൈറ്റിന് വരെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ബ്ലാക്ക് ഹോളിലേക്ക് വരുംകാല മനുഷ്യർ പോയി. ബ്ലാക്ക് ഹോളിലേക്ക് മനുഷ്യൻ പോയതിനു ശേഷം അവർക്ക് പരിണാമ വളർച്ച വേഗം ആവാൻ തുടങ്ങി. അതുകൊണ്ട് ഇവർ എക്സ്ട്രീം ലെവൽ അഡ്വാൻസ്ഡ് ഹ്യൂമൻസ് ആയി മാറി. അതായത് ഈ വരുംകാല മനുഷ്യർ ഒരു ഗോഡ് ലൈക്ക് ക്രിയേച്ചർ ആയി മാറി. ഇവരെ കൊണ്ട് ഒരു ഗാലക്സി വരെ സിമ്പിളായി കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഭൂമിയിൽ ഇപ്പോൾ ഉള്ള 7 ബില്യൺ മനുഷ്യരുടെ മൈൻഡ് പവർ ചേർത്താൽ ഇവരിൽ ഒരാളുടെ മൈൻഡ് പവറിന്റെ പകുതി പോലും വരില്ലായിരുന്നു. അത്രത്തോളം അറിവ് ഇവരിൽ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. സോ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എങ്ങനെ നശിക്കും, പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ മനുഷ്യരെയാണ് നമ്മൾ ദേ എന്ന് വിളിക്കാൻ പോകുന്നത്, എ ഗോഡ് ലൈക്ക് ഹ്യൂമൻസ്. സോ ദേ എന്ന ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഇവർ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനിയും കുറച്ച് നാളുകൾ കൊണ്ട് ഇവരെല്ലാം നശിക്കാൻ പോവുകയാണ്. ഇത്രയും എക്സ്ട്രീം പവർ ആയിട്ടുള്ള ഇവർ നശിക്കാൻ കാരണം എന്താണ്? ഇവർ അത് കണ്ടുപിടിച്ചു. പല ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂതകാലഘട്ടത്തിൽ ഒരു കാര്യം തെറ്റായി നടന്നു. ആ കാര്യം ദേ എന്ന് ഇവർ മനസ്സിലാക്കി. സോ ഈ കാര്യം തെറ്റായി നടന്നാൽ ഇവർ എല്ലാവരും കുറച്ച് വർഷങ്ങൾ കൊണ്ട് നശിച്ചു പോകും. സോ ആ കാര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. പല ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി എന്നൊരു ഗ്രഹത്തിലാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. മനുഷ്യൻ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ചു. പല ലക്ഷം വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഭൂമിയെ നശിപ്പിച്ചു. താമസിക്കാൻ പറ്റാത്ത ഒരു ഗ്രഹമായി ഭൂമിയെ മാറ്റി. അതുകൊണ്ട് മനുഷ്യൻ ഭൂമിയെ വിട്ട് ഗാർഹൻ എന്നൊരു ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് എഡ്മൻസ് എന്നൊരു ഗ്രഹത്തിലേക്ക് താമസം മാറ്റുകയാണ്. അതിനുശേഷമാണ് ഇവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള പരിണാമം സംഭവിക്കുന്നത്. പിന്നീട് ഇവർ ദേ എന്ന ഗോഡ് ലൈക്ക് ഹ്യൂമൻസ് ആയി മാറുന്നത്. അതായത് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിണാമം സംഭവിക്കണമെങ്കിൽ ഭൂമിയെ വിട്ട് മനുഷ്യൻ എഡ്മൻസ് എന്ന പ്ലാനറ്റിലേക്ക് വരണം. ദേ എന്ന മനുഷ്യർ ടൈം ട്രാവൽ ചെയ്ത് ഇപ്പോൾ മനുഷ്യർ ഉള്ള പ്രസന്റ് കാലഘട്ടത്തിലേക്ക് വന്നു. ഇവർ ഭൂമിയെ നോക്കുമ്പോൾ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ ഒരു പ്രശ്നവുമില്ലാതെ ഭൂമിയിൽ ജീവിക്കുകയാണ്. സോ ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ ഇവർ ഭൂമിയിൽ തന്നെ ജീവിക്കും. മനുഷ്യൻ എഡ്മൻസ് എന്ന പ്ലാനറ്റിലേക്ക് പോവുകയുമില്ല. മനുഷ്യൻ എഡ്മൻസിലേക്ക് വന്നില്ലെങ്കിൽ ദേ എന്നൊരു വരുംകാല മനുഷ്യർ തന്നെ ഉണ്ടാകില്ല. ഇതായിരുന്നു ദേ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് ഇവരെല്ലാം ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അത് എന്തെന്ന് വെച്ചാൽ, ഒരു പ്രശ്നവുമില്ലാത്ത നമ്മുടെ ഭൂമിയെ ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പതിയെ പതിയെ ഇവർ ഭൂമിയെ നശിപ്പിച്ചു തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഭൂമിയെ ഇവർ പൂർണ്ണമായി നശിപ്പിക്കും. പക്ഷേ മനുഷ്യന് ഒരിക്കലും എഡ്മൻസിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. കാരണം എഡ്മൻസ് എന്ന പ്ലാനറ്റ് ഒരുപാട് ലൈറ്റ് ഇയേഴ്സ് അകലെയായിരുന്നു. അത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ള ടെക്നോളജി അന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഇക്കാര്യം ദേ എന്ന മനുഷ്യനറിയാം. അതുകൊണ്ട് തന്നെ ദേ എന്ന മനുഷ്യർ സാറ്റേൺ, അതായത് നമ്മുടെ ശനി ഗ്രഹത്തിന്റെ അടുത്ത് ഒരു വേം ഹോൾ ഉണ്ടാക്കുകയാണ്. ഈ വേം ഹോൾ വഴി മനുഷ്യർക്ക് എളുപ്പത്തിൽ എഡ്മൻസിലേക്ക് എത്താം. അങ്ങനെ 40 വർഷങ്ങൾ കൊണ്ട് ഭൂമി ഒരു പരിധി വരെ നശിച്ചു. എല്ലാ ധാന്യങ്ങളും ഭക്ഷ്യവിഭവങ്ങളും നശിച്ചു. ഇനി ബാക്കിയുള്ളത് ചോളം മാത്രമാണ്. പക്ഷേ ചോളവും കുറച്ചു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി നശിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ള നാസ സയന്റിസ്റ്റുകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹത്തെ കണ്ടുപിടിച്ച് മനുഷ്യനെ മുഴുവനായും അതിലേക്ക് മാറ്റുക. അതിനായി ഇവർ 12 സയന്റിസ്റ്റുകളെ തിരഞ്ഞെടുത്ത് ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹത്തെ കണ്ടുപിടിക്കാനായി വേം ഹോൾ വഴി അവരെ മറ്റൊരു ഗാലക്സിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതിൽ 3 പേർ മാത്രമാണ് പോസിറ്റീവ് റീപ്ലൈ കൊടുത്തത്.
മാൻസ്, മില്ലർ, എഡ്മണ്ട്സ്. അതുകൊണ്ട് തന്നെ നാസയിലെ സയന്റിസ്റ്റുകൾക്ക് ഈ മൂന്ന് ഗ്രഹവും വാസയോഗ്യമാണെന്ന് തോന്നി. അതിനുശേഷം സയന്റിസ്റ്റുകൾ രണ്ട് പ്ലാൻ ഉണ്ടാക്കി. പ്ലാൻ എ, ഈ മൂന്ന് ഗ്രഹവും വാസയോഗ്യമാണെന്ന് കൺഫേം ആയാൽ ഗ്രാവിറ്റേഷൻ ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ അതിലേക്ക് മാറ്റി അവിടെ ഒരു പുതുലോകം ഉണ്ടാകും. പ്ലാൻ ബി, മറ്റെന്തെങ്കിലും കാരണവശാൽ പ്ലാൻ എ ഫെയിൽ ആയാൽ ആ ഗ്രഹത്തിലേക്ക് പോകുന്ന ആസ്ട്രോയിഡ്സ് അവിടെ ഒരു പുതുലോകം ക്രിയേറ്റ് ചെയ്യണം. അതുമാത്രമല്ല, അവരുടെ സ്പേസ് ഷിപ്പിൽ 5000 ഫെർട്ടിലൈസ്ഡ് എഗ്സും ഉണ്ടാവും. ഈ എഗ്സ് ഉപയോഗിച്ച് 30 കൊണ്ട് അവിടെ ഒരു വലിയൊരു ഹ്യൂമൻ കോളനി തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതായിരുന്നു പ്ലാൻ ബി. പ്ലാൻ ബി വളരെ രഹസ്യമായിരുന്നു. സയന്റിസ്റ്റുകൾ ഈ മൂന്ന് ഗ്രഹങ്ങളെക്കുറിച്ച് കൺഫേമായി അറിയാൻ വേണ്ടി ഒരു ടീം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവർക്ക് ആവശ്യം സ്പേസ് ക്രാഫ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു പൈലറ്റിനെയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് മുമ്പ് പൈലറ്റായി ജോലി ചെയ്ത് ഇപ്പോൾ ഒരു ഫാർമറായിട്ടുള്ള കൂപ്പർ, പിന്നെ കൂപ്പറിന്റെ മകളുടെ പേര് മർഫ്. ഒരു ദിവസം മർഫ് കൂപ്പറിനെ വിളിച്ച് അവളുടെ റൂമിൽ അമാനുഷികമായി എന്തോ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. അതും മോഴ്സ് കോഡ് ഉപയോഗിച്ച്. പക്ഷേ കൂപ്പർ അത് കാര്യമായി എടുത്തില്ല. ഒരു തമാശ രൂപേണ അത് തള്ളിക്കളഞ്ഞു. പിന്നീട് ഒരു ദിവസം അവിടെ ശക്തമായ പൊടിക്കാറ്റടിച്ചു. ജനൽ അടക്കാത്തതിനാൽ മർഫിന്റെ റൂമിൽ നിറയെ പൊടി കയറി. കൂപ്പർ ഓടിച്ചെന്ന് വിൻഡോസ് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് കൂപ്പർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഡസ്റ്റ് വീണ സ്ഥലത്ത് അതൊരു ബൈനറി കോഡായി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. കൂപ്പറും മർഫും ബൈനറി കോഡ് ഡീകോഡ് ചെയ്തപ്പോൾ അതൊരു ലൊക്കേഷൻ ആണെന്ന് മനസ്സിലായി. ആ ലൊക്കേഷനിലേക്ക് കൂപ്പറും മകളും പോവുകയാണ്. ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നാസയുടെ സീക്രട്ട് ലൊക്കേഷനുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. അതായത് നാസയുടെ സീക്രട്ട് എക്സ്പെരിമെന്റൽ ഏരിയ ആയിരുന്നു അത്. ഈ സീക്രട്ട് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവിടെയുള്ള സയന്റിസ്റ്റുകൾ കൂപ്പറിനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ്. നാസയ്ക്ക് ഇപ്പോൾ നല്ലൊരു പൈലറ്റിനെ ആവശ്യമാണ്. അവർ വിചാരിച്ച പോലെ ഒരു പൈലറ്റിനെ അവർക്ക് കിട്ടി. അവിടെയുള്ളവർ കൂപ്പറിനോട് സഹായം തേടി. വേറെ വഴിയില്ലാത്തതിനാൽ കൂപ്പർ മനുഷ്യരെ രക്ഷിക്കാനായി ആ മിഷൻ ഏറ്റെടുക്കുകയാണ്. എന്നാൽ ഈ കാര്യം മർഫിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം തന്റെ അച്ഛൻ തന്നെ വിട്ടുപോകുന്നത് മർഫിന് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ തീർച്ചയായും തിരിച്ചു വരും എന്ന് പറഞ്ഞ് മർഫിന്റെ അടുത്ത് പ്രോമിസ് ചെയ്ത് കൂപ്പർ ഇന്റർസ്റ്റെല്ലാർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കൂപ്പർ മർഫിന് ഒരു വാച്ച് സമ്മാനമായി കൊടുത്തു. അതുപോലെ ഒരെണ്ണം കൂപ്പറിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ടൈം ഡിഫറൻസ് എത്രത്തോളം ഉണ്ടാക്കാം എന്ന് തമാശ രൂപേണ കൂപ്പർ പറഞ്ഞ് യാത്ര തിരിക്കുകയാണ്. കൂപ്പറിന്റെ കൂടെ 3 ടീം മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അമേലിയ, റൂംലി, ഡോയ്. ഇവരെ കൂടാതെ ടാർസ് എന്നൊരു റോബോട്ടും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ റോബോട്ട് ഹൈ ഇന്റലിജന്റ് ആയിരുന്നു. ഇനി ഇവർ പോകുന്നത് സാറ്റേണിന്റെ അടുത്തുള്ള വേം ഹോളിന്റെ അടുത്തേക്കാണ്. പരമാവധി സമയം ലാഭിക്കുന്നതിനായി സാറ്റേണിലേക്ക് പോകുന്നതുവരെ ഇവർ 4 ക്രയോ സ്ലീപ്പിൽ ഇരിക്കുകയാണ്. സാറ്റേണിന്റെ അടുത്ത് എത്തിയ ശേഷം ടാർസ് ഇവരെ ക്രയോ സ്ലീപ്പിൽ നിന്നും ഉണർത്തും. ഇവർ ക്രയോ സ്ലീപ്പിൽ നിന്നും ഉണർന്ന ശേഷം ദേ എന്ന വരുംകാല മനുഷ്യൻ ഉണ്ടാക്കിയ വേം ഹോളിലേക്ക് ഇവർ പോവുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവർ അവരുടെ ഗാലക്സിയിൽ നിന്നും മറ്റൊരു ഗാലക്സിയിലേക്ക് എത്തുകയാണ്. ഈ ഗാലക്സിയിലുള്ള 3 ഗ്രഹത്തിൽ നിന്നാണ് ഇവർക്ക് പോസിറ്റീവ് റിപ്ലൈ കിട്ടിയത്. ആദ്യം ഇവർ പോകുന്നത് മില്ലർ എന്ന സയന്റിസ്റ്റ് മെസ്സേജ് അയച്ച ഗ്രഹത്തിലേക്കാണ്. മില്ലർ മെസ്സേജ് അയച്ചതിനാൽ ഈ പ്ലാനറ്റിനെ നമുക്ക് മില്ലർ പ്ലാനറ്റ് എന്ന് വിളിക്കും. ഇവർ മില്ലർ പ്ലാനറ്റിന്റെ അടുത്ത് എത്തിയ ശേഷം ഒരു ജെറ്റ് ഉപയോഗിച്ച് കൂപ്പർ, അമേലിയ, ഡോയൽ ഇവർ ഈ പ്ലാനറ്റിലേക്ക് പോവുകയും ഡോംലി സ്പേസ് ഷിപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഇവർ 3 മില്ലർ പ്ലാനറ്റിൽ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. കാരണം ഇവർ ഈ പ്ലാനറ്റിൽ നിൽക്കുന്ന ഓരോ മണിക്കൂറും സ്പേസ് ഷിപ്പിൽ ഉള്ള റൂംലിക്ക് 7 സോ ഇവർ 3 പ്ലാനറ്റിലേക്ക് പോവുകയാണ്. പ്ലാനറ്റിൽ ലാൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ പ്ലാനറ്റ് മുഴുവൻ വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇവർക്ക് സിഗ്നൽ കൊടുത്ത മില്ലർ കുറച്ചു മുന്നേ മരിച്ചിരുന്നു. മില്ലർ മരിച്ച കാരണം ഇവർ മനസ്സിലാക്കി. മില്ലർ മരിക്കാൻ കാരണം എന്താണെന്ന് ഇവർ ആലോചിക്കുമ്പോൾ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവർ കാണുകയാണ്. ഈ സീൻ നിങ്ങൾ HD ക്ലാരിറ്റിയിൽ തന്നെ കാണുകയാണ്, അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. ആ ഹൊറിബിൾ ആയിട്ടുള്ള സംഭവം എന്തെന്ന് വെച്ചാൽ വലിയ തിരമാലകൾ ആയിരുന്നു. പക്ഷേ അത് ഭൂമിയിലെ പോലെ ചെറുതായിരുന്നില്ല, കിലോമീറ്ററുകൾ ഹൈറ്റുള്ള തിരകളായിരുന്നു അത്. മില്ലർ പ്ലാനറ്റിൽ ഉള്ള ഹൈ ഗ്രാവിറ്റേഷൻ പവറാണ് ഇതിന് കാരണം. ഈ തിരകൾ കാരണമാണ് മില്ലർ മരിച്ചത്. അതുകൊണ്ട് ഈ ഗ്രഹത്തിൽ മനുഷ്യന് ഒരിക്കലും അതിജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഈ അലകളിൽ നിന്ന് കൂപ്പറും അമേലിയും എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ ഡോയൽ അവിടെ തന്നെ മരിച്ചു പോവുകയാണ്. ഏകദേശം 1.5 അവർ ഈ ഗ്രഹത്തിൽ നിന്നിട്ട് സ്പേസ് ഷിപ്പിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയെങ്കിൽ ഇവരുടെ കണക്ക് പ്രകാരം 10 കടന്നു പോകണം. പക്ഷേ സത്യം അതായിരുന്നില്ല. 23 റൂംലി ഇവർ വരുന്നതും കാത്ത് സ്പേസ് ഷിപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. സോ ഇവരുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോയി.
ഇവർ വിചാരിച്ചതിനേക്കാളും കാലം കഴിഞ്ഞു പോയിരുന്നു. സോ ഇപ്പോൾ കൂപ്പറിനും കൂപ്പറിന്റെ മകളായ മർഫിനും ഒരേ പ്രായമാണ്. ഇനി ബാക്കിയുള്ളത് രണ്ട് പ്ലാനറ്റാണ്. സെക്കൻഡ് പ്ലാനറ്റ് മാൻസ് എന്ന സയൻറ്റിസ്റ്റ് മെസ്സേജ് അയച്ച മാൻസ് പ്ലാനറ്റാണ്. അതിലേക്കാണ് ഇനി ഇവർ പോകുന്നത്. മാൻസിന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഇതൊരു ഐസ് പ്ലാനറ്റാണ്. അതുമാത്രമല്ല 67 മണിക്കൂർ പകലും 67 മണിക്കൂർ രാത്രിയുമാണ് ഇവിടെ. ഈ മെസ്സേജ് അയച്ച ശേഷം മാൻസ് ക്രയോസ്ലീപ്പിലേക്ക് പോയി. കൂപ്പറും ടീമോ ആ പ്ലാനറ്റ് കണ്ടുപിടിച്ച് അവിടേക്ക് പോയി മാൻസിനെ ക്രയോസ്ലീപ്പിൽ നിന്നും ഉണർത്തുകയാണ്. അതിനുശേഷം കൂപ്പർ ഈ പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കുകയും ഒരു വലിയ സത്യം മനസ്സിലാക്കുകയും ചെയ്തു. മാൻസ് പ്ലാനറ്റിനോ സർഫസ് തന്നെയില്ല. ഇവിടെ മനുഷ്യന് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ മാൻസ് ഇവരെ ചതിക്കുകയായിരുന്നു. കൂപ്പറിന് സത്യം മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞ മാൻസ് കൂപ്പറിനെ ആക്രമിച്ച് ഇവരുടെ സ്പേസ് ഷിപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഡോംലി ഒരു ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഇതിന് കാരണവും മാൻസ് ആയിരുന്നു. ഇപ്പോൾ മാൻസ് സ്പേസ് ഷിപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നേരത്ത് മാൻസിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും അതിന്റെ ഒരു ഭാഗത്ത് എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ മാൻസ് മരിച്ചു വീഴുകയും ചെയ്തു. മാൻസിന്റെ പുറകെ വന്ന കൂപ്പറും അമേരിയും ഒരു വിധത്തിൽ അതിൽ കയറി സ്പേസ് ഷിപ്പിന്റെ കൺട്രോൾ പഴയ രീതിയിൽ ആക്കിയെടുത്തു. ഇനി ഇവർക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, എഡ്മൻസ് പ്ലാനറ്റ്. പക്ഷേ ഈ പ്ലാനറ്റ് കുറച്ച് ദൂരെയായിരുന്നു. അത്രയും ദൂരം ഇനി ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരുടെ കയ്യിൽ വളരെ കുറച്ച് മാത്രമേ ഫ്യൂൽ ഉള്ളൂ. അപ്പോഴേക്കും ഇവർ എഡ്മൻസ് പ്ലാനറ്റിന്റെ അടുത്തുള്ള ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റേഷണൽ പവറിൽ പെട്ടിരുന്നു. അപ്പോൾ കൂപ്പറിന് ഒരു ഐഡിയ തോന്നി, ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് തന്നെ എഡ്മൻസിലേക്ക് പോവാൻ. അതിനായി ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വേഗം സ്പേസ് ഷിപ്പ് കൊണ്ട് പോകണം. വേഗത കൂട്ടുന്നതിനായി സ്പേസ് ഷിപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവർക്ക് ഇജക്ട് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള പുഷ് കിട്ടും. സോ ഇവർ ഈ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ട് എഡ്മൻസിലേക്ക് പോവാം. പക്ഷേ ബ്ലാക്ക് ഹോളിന്റെ ഹൈ ഗ്രാവിറ്റേഷൻ കാരണം സ്പേസ് ഷിപ്പിൽ നിന്നും കുറച്ച് ഭാഗം കൂടി ഇജക്ട് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് കൂപ്പർ താനിരിക്കുന്ന ഭാഗവും ഇജക്ട് ചെയ്തു. കൂപ്പറും ടാർസ് എന്ന റോബോട്ടും ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് വീണു. അമേലിയയും സ്പേസ് ഷിപ്പും ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ട് എഡ്മൻസിലേക്കും പോയി. ഈ സമയത്ത് ഭൂമിയിൽ കൂപ്പറിന്റെ മകളായ മർഫിന് അച്ഛന്റെ അതേ പ്രായമാണ്. അമേലിയുടെ അച്ഛനായ പ്രൊഫസറുടെ കൂടെ ചേർന്ന് ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മർഫ്. ഒരു സമയത്ത് മർഫിനോട് പ്രൊഫസർ ഒരു സത്യം പറയുകയാണ്, നമുക്ക് ഒരിക്കലും ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ എ എന്നത് പ്രൊഫസറുടെ ഒരു നുണയായിരുന്നു. അതായത് ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ ഒരിക്കലും മറ്റൊരു ഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ലായിരുന്നു. മർഫ് ഇത് ഒരു വേദനയോടെയാണ് കേട്ടത്. മർഫിനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ വളരെ വിഷമിച്ച് തന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ വീട്ടിലെ തന്റെ റൂമിലേക്ക് പോയി. അവിടെ തന്റെ അച്ഛനായ കൂപ്പർ കൊടുത്ത വാച്ച് മർഫ് കണ്ടു. മർഫ് അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ കാര്യം നടക്കുന്നത് മർഫ് ശ്രദ്ധിച്ചു. ഈ സമയത്ത് കൂപ്പർ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വീഴ്ചയിൽ കൂപ്പർ പണ്ടേ മരിക്കേണ്ടതായിരുന്നു. പക്ഷേ കൂപ്പർ മരിക്കാതെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് വീണുകൊണ്ടിരുന്നു. ഇതെങ്ങനെ നടക്കും? യഥാർത്ഥത്തിൽ ഈ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ദി എന്ന വരുംകാല മനുഷ്യരാണ്. എങ്ങനെയെങ്കിലും കൂപ്പറിനെ ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എത്തിക്കണം എന്നതായിരുന്നു അവരുടെ തീരുമാനം. അതായിരുന്നു വിധി. പക്ഷെ എന്തിനിവർ ഇത് ചെയ്യുന്നത്? ദേ എന്ന വരുംകാല മനുഷ്യർ ഉണ്ടാവണമെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എഡ്മൻസ് എന്ന ഗ്രഹത്തിലെത്തണം. എന്നാൽ മാത്രമേ ഇവർക്ക് പരിണാമം സംഭവിച്ച് ദേ എന്ന മനുഷ്യൻ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഒരു ചെറിയ തെറ്റുകൂടെ നടക്കാൻ പാടില്ല. അത് നടന്നാൽ ദേ എന്ന മനുഷ്യർ തന്നെ ഉണ്ടാവില്ല. അതിനാണ് ഇവർ ഭൂമിയെ നശിപ്പിച്ചത്. ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യവാസം പറ്റാതെയായി. സോ അതുകൊണ്ട് ഭൂമിയിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യും. മനുഷ്യരെ കൊണ്ട് ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് ദയെന്ന മനുഷ്യർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ദേ കൂപ്പറിനെ യൂസ് ചെയ്യുന്നത്. സോ ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ കൂപ്പറിന് വേണ്ടി മാത്രം ദേ ഒരു 5-dimensional വേൾഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ടെസറാക്ട് എന്ന് വിളിക്കാം. ഈ സ്ഥലം മുഴുവൻ കൂപ്പറിന്റെ മകളായ മർഫിന്റെ റൂമായിരുന്നു. അതും പല കാലഘട്ടത്തിൽ ചേർന്നത്. മർഫിന്റെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെയുള്ള ഏത് കാലഘട്ടവും കൂപ്പറിന് അതിൽ കാണാൻ പറ്റി. പക്ഷേ മർഫുമായി കൂപ്പറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൂപ്പർ അതിന്റെ ചുമരിൽ ഇടിച്ചുകൊണ്ട് മർഫിനെ വിളിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അത് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ കൂപ്പർ ചെയ്ത ഈ പ്രവൃത്തിയായിരുന്നു കുട്ടിയായിരുന്ന മർഫിന് തന്റെ റൂമിൽ ബോധമുണ്ടെന്നും അതെന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്നും തോന്നിയത്. ഈ സമയത്ത് കൂപ്പർ
കൂപ്പറിനെ തന്നെ അതിലൂടെ കാണുകയാണ്. തന്റെ മകളോട് യാത്ര പറഞ്ഞ് സ്പേസിലേക്ക് പോകുന്നതും മകൾ പിണങ്ങുന്നതും. കൂപ്പർ കൂപ്പറിനെ തന്നെ പരമാവധി പോകല്ല എന്ന് പറയാൻ ശ്രമിച്ചു. എന്നാൽ കൂപ്പറിന് ഡയറക്റ്റായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. താൻ ഇങ്ങനെയൊരു സ്ഥലത്ത് എങ്ങനെ എത്തി? ഒന്നും മനസ്സിലാകാതെ കൂപ്പർ അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ കൂപ്പറിനൊരു വോയിസ് കേട്ടു. അത് വേറെ ആരുമായിരുന്നില്ല, ടാർസ് എന്ന റോബോട്ടായിരുന്നു. ബ്ലാക്ക് ഹോളിൽ വീഴുമ്പോൾ ടാർസ് വർക്ക് ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഹോളിൽ വീണ ശേഷം ടാർസ് റിപ്പയറായി. ഇതിന് ബ്ലാക്ക് ഹോളിൽ വീണ ടാർസിനെ നന്നാക്കിയെടുത്തത് ദേ ആയിരുന്നു. ടാർസ് കൂപ്പറിനോട് സംസാരിക്കുകയാണ്. നമ്മെ രണ്ടുപേരെയും വരുംകാല മനുഷ്യരായ ദയാണ് ഇവിടെ എത്തിച്ചത്. അവർ താൽക്കാലികമായി നിർമ്മിച്ച 5D വേൾഡാണിത്. അവർക്കറിയാവുന്ന ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല പറഞ്ഞു തരാനാണ് അവർ നമ്മെ ഇവിടെ എത്തിച്ചത്. ദേ എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയത്ത് കൂപ്പർ ഒരു കാര്യം ചെയ്യുകയാണ്. കൂപ്പർ മർഫിന്റെ റൂമിലെ ഒരു നിശ്ചിത കാലത്തിലേക്ക് പോവുകയാണ്. ആ റൂമിൽ നിറയെ പൊടിഞ്ഞിറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ കൂപ്പറും മർഫും ഉണ്ടായിരുന്നു. കൂപ്പർ നാസയുടെ സീക്രട്ട് ലൊക്കേഷൻ ബൈനറി കോഡായി കൺവേർട്ട് ചെയ്ത് ഗ്രാവിറ്റി ഉപയോഗിച്ച് അവർക്കത് പറഞ്ഞുകൊടുത്തു. അതായിരുന്നു ഭൂമിയിലെ കൂപ്പറിനും മർഫിനും ഡെസ്റ്റിൽ ബൈനറി കോഡായി കിട്ടിയത്. അതായത് കൂപ്പർ തന്നെയാണ് കൂപ്പറിനെയും മർഫിനെയും നാസയുടെ സീക്രട്ട് ലൊക്കേഷനിൽ എത്തിച്ചത്. സോ ടാർസിന്റെ അടുത്ത് ഗ്രാവിറ്റേഷൻ ഫോർമുല ദേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഭൂമിയിലുള്ള മർഫിന് കൂപ്പർ പറഞ്ഞുകൊടുക്കും. എന്നാൽ മാത്രമേ ഭൂമിയിലെ മനുഷ്യരെ മർഫിനെ രക്ഷിക്കാൻ പറ്റൂ. അതിനായി കൂപ്പർ മർഫിന്റെ പ്രസന്റ് കാലഘട്ടത്തിലെ റൂമിലേക്ക് പോയി. അവിടെ മർഫ് ഉണ്ടായിരുന്നു. അതായത് നേരത്തെ മർഫ് വിഷമിച്ച് വീട്ടിൽ വന്ന് വാച്ച് നോക്കി നിൽക്കുന്ന സമയം. കൂപ്പറിന് ആ സമയത്ത് ഒരു ഐഡിയ തോന്നി. കൂപ്പർ ടാർസിനോട് പറഞ്ഞ് ആ ഇക്വേഷൻ ബൈനറി കോഡായി കൂപ്പർ ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ച് മർഫിനോട് വാച്ചിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ സമയത്ത് മർഫിന് ഒരു കാര്യം മനസ്സിലായി. ഗ്രാവിറ്റി ഉപയോഗിച്ച് തനിക്കിതെല്ലാം പറഞ്ഞു തരുന്നത് തന്റെ അച്ഛൻ തന്നെയാണ്. മർഫ് ഈ കോഡ് ഫോർമുലയായി കൺവേർട്ട് ചെയ്തു. ഭൂമിയിലെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സ്പേസിൽ ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ തന്നെ ഉണ്ടാക്കി. അതിന് അവർ കൂപ്പർ സ്റ്റേഷൻ എന്ന് പേര് വെച്ചു. ഇത് സാറ്റേണിന്റെ ഓർബിറ്റലിൽ ചുറ്റിക്കൊണ്ടിരുന്നു. നല്ലൊരു ഗ്രഹത്തെ കിട്ടുന്നതുവരെ താൽക്കാലികമായി. ഇതുപോലെ ഒരുപാട് സ്റ്റേഷൻ അവർ ഉണ്ടാക്കി. ഈ സമയത്ത് കൂപ്പർ ബ്ലാക്ക് ഹോളിൽ തന്നെയായിരുന്നു. കാരണം കൂപ്പർ ബ്ലാക്ക് ഹോളിലുള്ള ഓരോ നിമിഷവും ഭൂമിയിൽ വർഷങ്ങൾ കടന്നുപോയിരുന്നു. കൂപ്പറിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ ദേ എന്ന മനുഷ്യർ ഈ 5D വേൾഡ് ക്ലോസ് ചെയ്തു. കൂപ്പറിനെ ഇവർ ടെലിപ്പോർട്ട് ചെയ്തു സാറ്റേണിന്റെ ഓർബിറ്റലിൽ എത്തിച്ചു. കൂപ്പർ സ്റ്റേഷനിൽ ഉള്ളവർ കൂപ്പറിനെ രക്ഷിച്ചു. ട്രീറ്റ്മെന്റിന് ശേഷം കൂപ്പർ തന്റെ മകളായ മർഫിനെ കാണാൻ പോയി. ആ സമയത്ത് മർഫിന് ഏകദേശം 80 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. തന്നെക്കാൾ പ്രായമുള്ള തന്റെ മകളെ കൂപ്പർ നോക്കിയിരുന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം മർഫ് കൂപ്പറിനോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ നിൽക്കാൻ പാടില്ല, എഡ്മൻസ് എന്ന പ്ലാനറ്റിലേക്ക് പോകണം, അമേലിയെ രക്ഷിക്കണം, അതാണ് നമ്മുടെ പ്ലാനറ്റ്. കൂപ്പർ അവിടെ നിന്നും യാത്രയായി എഡ്മൻസിലേക്ക് പോയി. എഡ്മൻസ് എന്ന പ്ലാനറ്റ് മനുഷ്യന് താമസിക്കാൻ പൂർണ്ണമായും യോജിച്ച ഒരു ഗ്രഹമായിരുന്നു. എഡ്മൻസിലേക്ക് അമേലിയ പോയ സമയത്ത് എഡ്മൻസ് എന്ന ആസ്ട്രോയിഡ് അവിടെ വീട് വെച്ച് താമസിക്കുകയായിരുന്നു. പിന്നീട് എഡ്മൻസ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അമേലിയ എഡ്മൻസിനെ മറവ് ചെയ്ത ശേഷം തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കാത്തിരുന്നു. ഇതോടെ ഈ സിനിമ തീരുകയാണ്. ഇതിനുശേഷം അമേലിയെ തേടി കൂപ്പർ അവിടേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ചേർന്ന് കൂപ്പർ സ്റ്റേഷനിലേക്ക് സിഗ്നൽ കൊടുത്തു. കൂപ്പർ സ്റ്റേഷനിൽ ഉള്ള എല്ലാവരും എഡ്മൻസിലേക്ക് വരികയും അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങി. ഇതിനുശേഷം ഒരുപാട് വർഷം മനുഷ്യൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. പതിയെ പതിയെ ടൈം, ഗ്രാവിറ്റി എന്നിവ കൺട്രോൾ ചെയ്യാൻ ഇവർ പഠിച്ചു. അതിനുശേഷം ഇവർ എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻസ് ആയി മാറി. യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റില്ലർ മൂവി കൂപ്പറിനെയോ കൂപ്പറിന്റെ മകളായ മർഫിനെയോ ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമയല്ല. ഇത് വരുംകാല മനുഷ്യരായ ദേ എന്ന മനുഷ്യരുടെ കഥയാണ്. പക്ഷെ അവരെ സ്ക്രീനിൽ കാട്ടാതെ തന്നെ അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ക്രിസ്റ്റഫർ നോളൻ നമുക്ക് കാണിച്ചു തന്നു. അതുമാത്രമല്ല, മനുഷ്യന്റെ എതിരാളി മനുഷ്യൻ തന്നെയാണെന്ന് നോളൻ പറഞ്ഞു തരികയാണ്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുന്നതാണ്. അതിനായി എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.